നമസ്കാരം. ലോകം മുഴുവൻ COVID-19 എന്ന ചൈനീസ് വൈറസ് ഉണ്ടാക്കിയ മഹാമാരിയിലൂടെ കടന്നുപോകുന്ന ഈ അവസരത്തിൽ, അതിൻ്റെ കഷ്ടപ്പാടിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ അവസരത്തിൽ, ഈ കോവിഡ് വൈറസിൻ്റെ ഏറ്റവും വലിയ തിക്തഫലം ഭാരതം അനുഭവിക്കുന്ന ഈ അവസരത്തിൽ, അതായത് രണ്ടാം തരംഗത്തിൽ ഭാരതം ഇതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ ആഗോള തീവ്രവാദികൾ ഭാരതത്തിൽ ഒരു ആണവായുധ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ കേൾക്കുമ്പോൾ വളരെ അവിശ്വസനീയമായി തോന്നാവുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യത പോലും ഇപ്പോൾ ഉണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികൾ കരുതുന്നത്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നും നമ്മൾ അറിയുന്നു. ഇതിന് പ്രധാന കാരണമായി ഇപ്പോൾ പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുരക്ഷാ ഏജൻസികൾ ചില ടിപ്പ് ഓഫുകൾ, ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണം നടത്തുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഇന്ന് ഈ May 6 എന്ന ഈ ദിവസമാണ് മുംബൈയിൽ രണ്ട് പേരെ പോലീസ് മുംബൈയിലെ നാഗ്പാടയിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരാളുടെ പേര് ജിഗർ പാണ്ഡ്യ എന്നാണ്, മറ്റൊരാളുടെ പേര് അബു താഹിർ എന്നാണ്. ഇതിലെ അബു താഹിറിന് ഒരു തീവ്രവാദ കണക്ഷനുണ്ട്. ജിഗർ പാണ്ഡ്യ അവിടുത്തെ ഒരു കള്ളക്കച്ചവടക്കാരനാണ്. അതായത് മറ്റ് നിയമവിരുദ്ധമായ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. ജിഗർ പാണ്ഡ്യയെയും അബു താഹിറിനെയും അറസ്റ്റ് ചെയ്ത മുംബൈയിലെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം സമൂഹത്തോട് ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് 7 കിലോ നാച്ചുറൽ യുറേനിയമാണ്. നാച്ചുറൽ യുറേനിയം 7 കിലോ എന്ന് പറയുമ്പോൾ അതിന് മാർക്കറ്റിൽ ഇന്നത്തെ വില 21 കോടി രൂപയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നാച്ചുറൽ യുറേനിയം, സമ്പുഷ്ട യുറേനിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ ശാസ്ത്രത്തെക്കുറിച്ച് കാര്യമായ വിവരമില്ലാത്തവർക്ക് പോലും അറിയാം ഇത് ആണവായുധങ്ങളിലും മറ്റ് ആണവ സാമഗ്രികളിലും ആണവ റിയാക്ടറുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഇത്രയും കനത്ത ക്വാണ്ടിറ്റിയിൽ, ഇത്രയും കനത്ത അളവിൽ 7 കിലോ യുറേനിയം എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നത്? ആർക്കാണ് ഇവർ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ മുംബൈയിലെ ATS അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ടല്ല ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത്. ലോകത്ത് എമ്പാടും പലപ്പോഴും പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ആണവ രാജ്യങ്ങൾ പേടിക്കുന്ന ഒരു വലിയ കാര്യം ന്യൂക്ലിയർ ടെററിസമാണ്, ന്യൂക്ലിയർ തീവ്രവാദമാണ്, ഭീകരവാദമാണ്. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകൾ പലപ്പോഴും തീവ്രവാദികളുടെ കൈകളിൽ പെട്ടുപോയാൽ ലോകത്തിന് ഉണ്ടാകാവുന്ന അവസ്ഥ പലപ്പോഴും രാജ്യങ്ങളെ ഉറക്കം കെടുത്താറുണ്ട്, രാജ്യങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെയുള്ള ഒരു ആണവ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, അവിടെ തീവ്രവാദികൾക്ക് സ്വന്തമായ പ്രദേശങ്ങളുണ്ട്, അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട്. അവർ പലപ്പോഴും ആണവ റിയാക്ടറുകൾ കൈയടക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണവ റിയാക്ടറുകൾ കൈയടക്കുന്നില്ലെങ്കിലും, ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഈ നാച്ചുറൽ യുറേനിയം എന്ന് പറയുന്നത് ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 1940 മുതൽ 1970 വരെ ആണവായുധങ്ങൾക്ക് വേണ്ടി ഈ നാച്ചുറൽ യുറേനിയം ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് ശാസ്ത്രം മുന്നോട്ട് പോയി, ഇപ്പോൾ ആണവ റിയാക്ടറുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാച്ചുറൽ യുറേനിയം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എൻറിച്ച്ഡ് യുറേനിയവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. ഡിപ്ലീറ്റഡ് യുറേനിയം എന്ന ഇതിൻ്റെ മറ്റൊരു വകഭേദം ഗൾഫ് വാറിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്നു. അത് ശ്വസിക്കുമ്പോൾ പല ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കിട്ടിയാലും മതി. 40കളിൽ ഉപയോഗിച്ചതായാലും 70കളിൽ ഉപയോഗിച്ചതായാലും അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ക്രൂഡ് മെത്തേഡ്സ്, അതായത് വളരെ വികസിക്കാത്ത അവികസിതമായ രീതികളിലൂടെ അവർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ ഈ അബു താഹിറിൻ്റെയും ജിഗർ പാണ്ഡ്യയുടെയും കയ്യിൽ നിന്ന് പിടിച്ച ഈ 7 കിലോ യുറേനിയം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബാർക്കിലേക്ക്, അതായത് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലേക്ക് അയക്കുകയും ഇത് റേഡിയോ ആക്റ്റീവാണ്, വളരെ വലിയ തോതിൽ റേഡിയോ ആക്റ്റീവാണ് എന്നും ഇത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടകരമായ നിലയിലുള്ളതാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു യുറേനിയം
ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിലുള്ള യുറേനിയം ഇവരുടെ കയ്യിൽ നിന്ന് ലഭിച്ചത് തികച്ചും സാധാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതാദ്യമായിട്ടല്ല ഇന്ത്യയിൽ യുറേനിയം ഇങ്ങനെ പിടിക്കുന്നത്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒരു പക്ഷേ ഈ ലോകത്ത് തന്നെ തീവ്രവാദ ബന്ധമുള്ളവരുടെ കയ്യിൽ നിന്ന് യുറേനിയം ഇത്രയും പിടിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇഷാഖ് അഹമ്മദ് എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ ഒക്ടോബറിൽ, ഒക്ടോബർ 2020 ഇതേപോലെ യുറേനിയം പിടിച്ചെടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത്. അയാൾക്ക് അഫ്ഗാനിസ്ഥാൻ ബന്ധമുണ്ട് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, അഫ്ഗാനിസ്ഥാൻ ബേസ് ആയിട്ടുള്ള, അഫ്ഗാനിസ്ഥാൻ താവളമാക്കിയിട്ടുള്ള ചില തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ള ആളായിരുന്നു ഈ ഇഷാഖ് അഹമ്മദ്. ഇയാളെ വെസ്റ്റ് ബംഗാളിലെ പുരൂളിയയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അതിനുശേഷം യുറേനിയം വീണ്ടും ഇതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് രണ്ടാമതും വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതേതോ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റുപറയാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ വ്യക്തമാണ്, തുർക്കിയുമായി ഈ ഒരു ചെയിനിന് ബന്ധമുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികളിലെ ചില ആൾക്കാരെങ്കിലും നമ്മളെ അറിയിക്കുന്നത്. കാരണം തുർക്കി ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഭീകര സംഘടനകളുടെയും ആഗോള ഭീകരവാദത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ആഗോള തീവ്രവാദം മറ്റൊരു തലത്തിലേക്ക്, അതായത് ആണവ തീവ്രവാദത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന പ്രഭവ കേന്ദ്രമായി തീർച്ചയായിട്ടും തുർക്കി മാറുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തുർക്കി കണക്ഷനിലെ, തുർക്കിയുമായി ബന്ധപ്പെട്ട ഒരു ചെയിനിലെ ചില കണ്ണികളാണ് എന്നും കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൂചനയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അടിവരയിട്ട് പറയേണ്ടതുമാണ്, അത് ഈ അവസരത്തിൽ തന്നെ എടുത്തു പറയാനും കാരണമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ ആരാണ് എന്ന് നമ്മൾ സ്വയം ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ മതേതരമാണ്, നമ്മൾ സെക്യുലറാണ്, നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാജ്യമാണ്, മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ്, ഇതൊക്കെ നമ്മൾക്ക് പറയാം. പക്ഷേ ആഗോള തീവ്രവാദി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രാൻസ് കഴിഞ്ഞാൽ, ഇതൊന്നുമല്ലെങ്കിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ കഴിഞ്ഞാൽ, ലോകത്ത് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. ഈ ഹിറ്റ് ലിസ്റ്റിലെ ഒരു പ്രധാന കണ്ണിയാണ്, ഒരു പ്രധാന ടാർഗറ്റാണ് ഭാരതം. കാരണം ഇത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിന്ദുരാഷ്ട്രമാണ്. ജൂതരാഷ്ട്രം പോലെ നമ്മൾ ശത്രുക്കളായി കാണണമെന്ന് എല്ലാ തീവ്രവാദ സംഘടനകളും അവരുടെ പരിശീലന ക്യാമ്പിൽ പഠിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. പക്ഷേ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ സംശയമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവിടെ തീവ്രവാദികളുമായി കൂട്ടുചേരാനും തീവ്രവാദികളെ പരിപോഷിപ്പിക്കാനും പലരും ശ്രമിക്കുമ്പോൾ അവർ അറിയുന്നില്ല അവർ എത്ര വലിയ അപകടമാണ് ഭാവിയിൽ അവരുടെ തന്നെ അടുത്ത തലമുറയ്ക്ക് വരുത്തി വെക്കുന്നത് എന്ന്. നമസ്കാരം.